ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡിന്നാ. അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. മാർബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം. നമസ്കാരം, വെട്ടം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. തിളങ്ങട്ടെ ബന്ധങ്ങളുടെ സുവർണശോഭ, ബ്യൂട്ടിമാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്. ഉണ്ണിക്കണ്ണൻ അവതാരമെടുത്തതിന്റെ ഓർമ്മ പുതുക്കി അഷ്ടമി രോഹിണി ദിനത്തിൽ താനൂരിൽ നടന്ന ശോഭയാത്രകൾ ഭക്തി മിഴിവേകി. കോവിഡ് അടച്ചിടലിന് ശേഷം ആദ്യമായാണ് വിപുലമായ രീതിയിൽ ശോഭയാത്രകൾ സംഘടിപ്പിച്ചത്. താനൂരിന്റെ വീഥികളെ അമ്പാടിയാക്കി അഷ്ടമി രോഹിണി ദിനം കൊണ്ടാടി വിശ്വാസികൾ. വാദ്യമേളങ്ങളും ശ്രീകൃഷ്ണ ഭജനാമൃതവും കൃഷ്ണലീലകളുടെ നിശ്ചല ദൃശ്യങ്ങളും ഗോപികാ നൃത്തങ്ങളും വിവിധ കലാരൂപങ്ങളും ശോഭയാത്രയ്ക്ക് മിഴിവേകി. രാധാകൃഷ്ണന്മാർ മുഖ്യ ആകർഷണമായി. ശോഭയാത്രകൾ കടന്നുപോയ വീഥികളിൽ വീടുകൾക്കു മുന്നിൽ നിറപറയും നിലവിളക്കുമായി കൂപ്പുകൈകളോടെ ഭക്തർ വരവേറ്റു. കൃഷ്ണകഥയിലെ ഓരോ കഥാപാത്രങ്ങളും കാഴ്ചകളും അണിനിരന്ന ഉത്സവമായി യഥാർത്ഥത്തിൽ താനൂരിലെ ശോഭയാത്രകൾ മാറി. 22 ടെബ്ലോഗിൽ വർണ്ണശബളമായ കാഴ്ചയായിരുന്നു. ദൃശ്യങ്ങൾ കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് റോഡരികിലും ക്ഷേത്ര പരിസരത്തും എത്തിച്ചേർന്നത്. പുരപ്പറമ്പ്, മധുരാപുരി, ചമ്മൽത്തറ, നരസിംഹപുരി, ദ്വാരകനഗർ, കേസരിപുരം, കുന്നുംപുറം, കൃക്കൈക്കാട്ട്, നടുവത്തിപ്പാലം, മണമ്മൽ, പഴശ്ശി, ശാസ്താപുരം, അയ്യപ്പൻകാവ്, കാട്ടിലങ്ങാടി, ദുർഗാപുരി, പരിയാപുരം, ഒട്ടുംപുറം, പുന്നൂക്ക, ചിറക്കൽ, ശിവജിനഗർ, ജ്യോതിനഗർ, ഷോപ്പറമ്പ്, നടക്കാവ്, മൂലക്കൽ, ശ്രീകൃഷ്ണപുരം, പുതുക്കുളങ്ങര ഭാഗങ്ങളിൽ നിന്നുള്ള 22 ശോഭയാത്രകൾ താനൂരിൽ സംഗമിച്ച ശോഭപറമ്പ് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് സാംസ്കാരിക സമ്മേളനവും നടന്നു. വെട്ടം ന്യൂസ്, താനൂർ.